സർ വുഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് പുതിയ കേജ് റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഈ കേജിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇതിലൊരു ഡോറേ വരുന്നുള്ളൂ. ബാക്കിയുള്ള നമ്മൾ നേരത്തെ ഉള്ള കേജിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും രണ്ട് ഡോറായിരുന്നു രണ്ട് സൈഡ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ സെൻട്രിൽ ഒരു ഡോറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ചട്ടിയൊക്കെ ഇറങ്ങണൊക്കെ ആയിട്ടുള്ള വലിയ ഡോറാണ്. 9 ഇഞ്ചാണ് ഇതിൻ്റെ അകത്തുള്ള നമുക്ക് വിസ്തീർണം വരുന്നത് ഈ ഡോറിന്. പിന്നെ അകത്ത് കയറുമ്പോൾ ഒരു മരമുണ്ട്, ഒരു ലാഡർ ഏണിയുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് വശം, ഈ കൂടിൻ്റെ ബാക്ക് വശം പലകയാണ് വരുന്നത്, ഫുള്ള് പലകയാണ് വരുന്നത്. നല്ല അടിപൊളി പലക നമ്മൾ ഫുള്ള് അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാത്തിലും ചെയ്യുന്നത് പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ് ഇതിനും വരുന്നത്. ഇതിൻ്റെ നമുക്ക് 3 സൈഡ് നെറ്റും പിന്നെ അടിഭാഗവും നെറ്റാണ് വരുന്നത്. പിന്നെ വിജാഗിരിയും നല്ല കോട്ടിങ്ങുള്ള വിജാഗിരി തന്നെയാണ് ഇതിന് വരുന്നത്. സ്റ്റാറിൻ്റെ സ്ക്രൂ പിന്നെ പാട്ട് ലോക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. പിന്നെ ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആഞ്ഞിലാണ് ഫുള്ള്. ഇതിൽ നമുക്ക് മഹാഗണിയൊന്നുമല്ല, ഫുള്ള് ആഞ്ഞിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3/4 ഇഞ്ച് കനം ഉള്ള പല തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കേജിനും ഉള്ളതുപോലെ തന്നെ നമ്മൾ പഴയകാലത്തെ വീടൊക്കെ ആസ്പദമാക്കുന്ന രീതിയിൽ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ഒരു മോഡലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത്. പിന്നെ ഫിനിഷിംഗ് വർക്ക് തന്നെയാണിത്, നല്ല ഫിനിഷിംഗ് വർക്കാണ്. നമുക്ക് പെയിൻറ്റും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ കണക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എല്ലാ കേജിനും പറയുന്നത് പോലെ തന്നെയാണ്, ഏതൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഇത് നല്ല നമുക്ക് നല്ലൊരു ഭംഗി വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള കേജിനെല്ലാം ബാക്ക് സൈഡ് നെറ്റായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഇതിപ്പോൾ നമ്മൾ ബാക്കിൽ തടി യൂസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ബെറ്ററായിട്ട് ഇരിപ്പുണ്ട്, കുറച്ചും കൂടെ നമുക്ക് കിളികൾക്കൊക്കെ അപ്പോൾ കാറ്റും മഴയും ഒക്കെ ഇതാകാതെ നല്ല ഒരു കേജായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് നമുക്കൊരു സ്റ്റാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം 1 മീറ്ററാണ് സ്റ്റാൻഡ്. ഹൈറ്റ് 1 മീറ്റർ, ഏകദേശം വീതി 1 മീറ്റർ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 3.5 36 ഇഞ്ച്, 1 മീറ്ററിന് നമുക്ക് ഏകദേശം 3.5 ഇഞ്ചാണ് കുറവ്. അതുപോലെ തന്നെയാണ് കേജ്, നമുക്ക് ഏകദേശം ഈ മേൽക്കൂര ഉൾപ്പെടെ 1 മീറ്ററുണ്ട്. അത് പോയിട്ട് നമുക്ക് 3 അടിയാണ് ഇവിടെ വരുന്നത് നീളം. ഹൈറ്റ് വന്നിട്ട് നമുക്ക് ഏകദേശം 28 ഇഞ്ച് 29 ഇഞ്ച് വരെ ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീതി വന്നിട്ട് 22 ഇഞ്ചിൽ കൂടുതലുണ്ട്. പിന്നെ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന മരമൊക്കെ ചീലാന്തിയുടെ തടിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചീലാന്തിയുടെ തടിയാണ് വെച്ചിട്ടുള്ളത്. ആ മരം അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് കാലാകാലം നമുക്ക് ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഈ കേജിന് ഫ്രണ്ടിൽ ഒരു ഡോറ് ആഹാരവും സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. എന്നാൽ ചട്ടിയും കാര്യങ്ങളും മരം ലാഡർ ഇങ്ങനത്തെ പോലത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ കേജിനും ചെയ്യുന്നത് പോലെ തന്നെയാണ് പുറകിലൊരു ഡോറ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 3 വിജാഗിരി സെറ്റ് ചെയ്തിട്ടാണ് ബാക്കിലത്തെ മേൽക്കൂര തുറക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ എന്ന് പറഞ്ഞാൽ ഒരു കേജിൽ നമുക്ക് എന്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും എല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഡോറ് പോയി സെറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെലിവറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ കോട്ടയം വരെ നമുക്ക് ഡെലിവറി ചാർജൊക്കെ അത്യാവശ്യം കുറഞ്ഞാണ് വരുന്നത്. അതിന് മുകളിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഡെലിവറി ചാർജ് ഇത്തിരി കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെറ്റ്സിൻ്റെയൊക്കെ വണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് കേജ് ദൂരോട്ടുള്ളവർക്ക്. അപ്പോൾ നിങ്ങളുടെ ഡെലിവറി ചാർജ് അതിൽ ഇൻക്ലൂഡിംഗ് ആക്കി നമുക്ക് കേജ് തരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡെലിവറി ചാർജും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേജ് എത്ര കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കേജ് എല്ലാം ചെയ്തു വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ കേജിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് താഴ്ത്തിയാണ് നമ്മൾ ഈ കേജ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കേജ് എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും വളരെ റേറ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിവിടെ കേജ് ചെയ്ത് കൊടുക്കുന്നത്. അതും നല്ല ക്വാളിറ്റിയുള്ള തടിയിലാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല നല്ല ഫിനിഷിംഗ് വർക്കുമാണ്. പിന്നെ നെറ്റും എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബിസിനസ് നമുക്ക് നടക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കേജ് ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് വാട്സപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൈമാറുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കേജിനെ പരിചയപ്പെട്ടുകൊണ്ട് വീണ്ടും കാണാം. ബൈ.